നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു രാത്രി ഒൻപത് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ വെച്ചാണ് മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് മുഗൾ ഭരണാധികാരി ഔറംഗസേബിന്റെ നിർദ്ദേശപ്രകാരം വധിക്കപ്പെട്ട ഒൻപതാമത്തെ സിഖ് ഗുരു തേജ് ബഹാദൂറിന്റെ നാന്നൂറാം ജന്മവാർഷികത്തിലാണ് മോദി പ്രസംഗിച്ചത് നാനൂറാം പ്രകാശ് പർവ്വേളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് ഒരു സ്മാരക നാണയവും തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി വിവിധ മുഖ്യമന്ത്രിമാരും പ്രമുഖ വ്യക്തികളും പങ്കെടുത്തു ആയിരത്തിലേറെ സുരക്ഷാഭടൻമാരുടെ വലയത്തിലായിരുന്നു ചെങ്കോട്ട ഇതാദ്യമായാണ് സൂര്യാസ്തമയത്തിനു ശേഷം ചെങ്കോട്ടയിൽ ഒരു പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത് പ്രസംഗത്തിനിടെ അഫ്ഗാനിസ്ഥാൻ പ്രതിസന്ധിയും സി എ എ നിയമവും അദ്ദേഹം പരാമർശിച്ചു ഇന്ത്യ ഇന്നു വരെ ഒരു രാജ്യത്തിനും ഭീഷണിയായിട്ടില്ലെന്നും ലോകത്തിന്റെ ക്ഷേമമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആത്മനിർഭർ ഭാരതനെ കുറിച്ച് പറയുമ്പോൾ പോലും ലോകത്തിന്റെ പുരോഗതി ഇന്ത്യ മനസ്സിൽ കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പല സാമ്രാജ്യങ്ങളുടെയും അധിനിവേശം ഉണ്ടായപ്പോഴും ഇന്ത്യ ശക്തമായി നിലകൊണ്ടുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യൻ സംസ്കാരം എപ്പോഴൊക്കെ പ്രതിസന്ധിയിലായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു ചരിത്ര പുരുഷൻ അവതരിച്ചിട്ടുണ്ട് ഗുരുനാനാക് ഇന്ത്യയെ പ്രചോദിപ്പിക്കുന്നു ദുരിതമനുഭവിക്കുന്ന അയൽ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് അഭയമായി സി എ മാറി ശ്രീ ഗുരുഗ്രന്ഥ സാഹിബ്ജി നമുക്ക് ആത്മസാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ നാനാത്വത്തിന്റെയും ഏകത്വത്തിന്റെയും ജീവനുള്ള രൂപം കൂടിയാണ് അദ്ദേഹം അതിനാൽ തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശുദ്ധ ഗുരുഗ്രന്ഥ സാഹിബിന്റെ രൂപങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ചോദ്യം വരുന്നു ഇന്ത്യൻ സർക്കാർ അതിന് മുഴുവൻ ശക്തിയും ഉപയോഗിക്കുകയും ചെയ്യുന്നു ഗുരുവിന്റെ ആദർശങ്ങളിലാണ് രാജ്യം മുന്നോട്ടു പോകുന്നതെന്നും ഗുരുതേജ് ബഹാദൂറിനെ വധിക്കാൻ ഉത്തരവിട്ടത് ചെങ്കോട്ടയിൽ നിന്നാണെന്നും പ്രധാനപ്പെട്ട പലതരം ചെങ്കോട്ട സാക്ഷിയായിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഔറംഗസേബിന്റെ അതിക്രമങ്ങൾക്കായി ചങ്ങോട്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമുക്ക് മഹത്തായ ഒരു പൈതൃകമുണ്ട് മഹത്തായ പാരമ്പര്യമുണ്ടെന്ന് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ലക്ഷക്കണക്കിന് വർഷത്തെ തപസ്സുകൊണ്ട് നമ്മുടെ ഋഷിമാരും ഗുരുക്കന്മാരും ജലസേചനം നടത്തി അതിന്റെ ചിന്തകളെ സമ്പന്നമാക്കി ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യത്തിനും സമൂഹത്തിനും ഭീഷണി ഉയർത്തിയിട്ടില്ലെന്നും ഇന്നും നാം ലോകത്തിന്റെ ക്ഷേമത്തിനായി ചിന്തിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സ്വാശ്രയ ഇന്ത്യയെ കുറിച്ചാണ് ലോകത്തിന് മുഴുവൻ പുരോഗതി എന്ന ലക്ഷ്യമാണ് മുന്നിൽ വയ്ക്കുന്നത് എന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഇന്നത്തെ ഇന്ത്യ പുതിയ യുഗത്തിന്റെ ഇന്ത്യയാണെന്നും അത് സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും മോദി പറഞ്ഞു തന്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി മോദി പറഞ്ഞത് ഗുരുദേശ് ബഹാദൂർ ജിയുടെ ത്യാഗം ഇന്ത്യയിലെ നിരവധി തലമുറകളെ അവരുടെ സംസ്കാരത്തിന്റെ അന്തസ്സും അതിനെ ബഹുമാനം സംരക്ഷിക്കുന്നതിനായി ജീവിക്കാനും മരിക്കാനും പ്രേരിപ്പിച്ചു എന്നാണ് വലിയ ശക്തികൾ അപ്രത്യക്ഷമായി വലിയ കൊടുങ്കാഴ്ചകൾ ശാന്തമായി പക്ഷേ ഇന്ത്യ എപ്പോഴും അനശ്വരമായി നിലകൊള്ളുന്നു മുന്നോട്ട് നീങ്ങുന്നു ഗുരുനാനാക് ജി രാജ്യത്തെ മുഴുവൻ ഒന്നിപ്പിച്ചുവെന്നും ഇന്ന് ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് ഒറ്റ നോക്കുകയാണെന്നും ഇന്ത്യ മാനവികതയുടെ പാത നയിക്കുമെന്നും ലോകം മുഴുവൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു നമ്മുടെ സ്വത്വത്തിൽ അഭിമാനിക്കണമെന്നും നമ്മുടെ ലോകരിൽ അഭിമാനിക്കണമെന്നും സ്വയം പര്യാപ്തമായി ഇന്ത്യ കെട്ടിപ്പടുക്കണമെന്നും തന്റെ പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി മോദി രാജ്യക്കാർക്ക് വിശ്വസനീയമായ സന്ദേശം നൽകിക്കൊണ്ട് പറഞ്ഞു ചെങ്കോട്ടയിൽ നിന്ന് സംസാരിച്ച പ്രധാനമന്ത്രി പറഞ്ഞു നമ്മളിപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വർഷത്തിലാണ് എന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ നൂറു വർഷം ആഘോഷിക്കുമ്പോൾ ഒരു പുതിയ ഇന്ത്യ ഉണ്ടാകും നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ രാജ്യതാല്പര്യത്തിനു വേണ്ടി വിനിയോഗിക്കണം ഇന്ത്യ വലിയ പാരമ്പര്യവും ചരിത്രവും ഉൾക്കൊള്ളുന്ന രാജ്യമാണ് അഫ്ഗാനിൽ നിന്ന് ഗുരുഗ്രന്ഥ സാഹിബിനെ എത്തിക്കാൻ ഇന്ത്യ എല്ലാ കഴിവും ഉപയോഗിച്ചു കശ്മീരി പണ്ഡിറ്റുകളുടെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് കുറിച്ച് പിന്തുണച്ചതിനാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ചിൽ ഗുരുദേശ് ബഹാദൂറിനെ വധിച്ചത് ആ കാലം അനുസ്മരിച്ച് ഗുരുദേശ് ബഹാദൂറിന്റെ ത്യാഗത്തെ ഓർമ്മിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ചെങ്കോട്ട ഗുരുദേശ് ബഹാദൂർ ജിയുടെ രക്തസാക്ഷിത്വത്തിന്റെ ദൃക്സാക്ഷിയാണ് രാജ്യത്തിനു വേണ്ടി മരിച്ച പല ധീരന്മാരുടെയും ധൈര്യം പരീക്ഷിച്ച കോട്ടയാണിത് ഭാരതം ഒരു രാജ്യം മാത്രമല്ല മഹത്തായ പൈതൃകവും മൂല്യങ്ങളുമുള്ള ദേശമാണ് ഈ പുണ്യദിനത്തിൽ പത്ത് ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ വണങ്ങുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വെബ്ഡെസ്ക് തത്വമി ന്യൂസ്